أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وصحبه مولانا محمد بهمانيا الدشن عبد الحميد فيضي أبرغلي കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ, സ്റ്റേജിൽ ഉള്ള മഹാന്മാരായ സാദാത്തുക്കളെ, നേതാക്കന്മാരെ, ആലിമികളെ, ഞാനിവിടെ വളരെ അനിവാര്യമായി എൻ്റെ സഹപ്രവർത്തകന്മാർ നിർബന്ധിച്ചതുകൊണ്ട് വന്നതാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്, അത് സത്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു സുനാമിയായിരുന്നു. ഒരുപാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും അതിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ചില പണ്ടി ചണ്ടി ഭണ്ഡാരങ്ങളും അതിൽ നിന്ന് കാന്തപുരമുണ്ട്, നാസർ മദനിയുണ്ട്, രണ്ടാം സമസ്തയും ഒഴുകിപ്പോയി, മൂന്നാം മുന്നണിയും ഒഴുകിപ്പോയി. അത് രണ്ടും ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നാണ് ജനങ്ങളുടെ സന്ദേശം. രണ്ടുപേരും എട്ടങ്ങേറാണ്, അനാവശ്യമായി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ആവശ്യമില്ലാത്ത ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ഇനി ഒരു ചാൻസ് ഉള്ളത് ഈ മൂന്നാം മുന്നണിയുടെ തകർച്ചയുടെ വെളിച്ചത്തിൽ കാന്തപുരത്തിനും പിണറായിക്കും കൂടി ഒരു മുന്നണി ഉണ്ടാക്കാം അല്ലേ. സമസ്ത കേരള ഇടതുപക്ഷ ഏകോപന ജമിയത്തുൽ മാലിമി അല്ലെങ്കിൽ ഉലമ, ഇന്നൊരു ചാൻസ് ഉണ്ട്. കാന്തപുരത്തിനെ പോളിറ്റ് ബ്യൂറോയിലും എടുക്കാം, പിണറായിയെ മുഷാവറിയിലും എടുക്കാം. കാന്തപുരത്തിനെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാമെന്ന് ഞാൻ പറയുന്നത് തമാശയല്ല. ഈയിടെ മന്ത്രി സുധാകരൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തു ഇപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കും, എന്നാലും ജനറൽ സെക്രട്ടറി ആക്കൂല കേട്ടോ, പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കും. അപ്പോൾ ഇനി കാന്തപുരത്തിൻ്റെ പാർട്ടിക്ക് അത് മാത്രമേ രക്ഷയുള്ളൂ. കാന്തപുരത്തിൻ്റെ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ആ ലക്ഷ്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തന്നെ തകർന്നടിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. എന്തിനു വേണ്ടിയാണ് അവർ സമസ്തം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ചില ന്യായങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ 20 വർഷത്തെ നമ്മുടെ പ്രയാണത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നുപോലും അവരുടെ കയ്യിലില്ല. ഉണ്ട് എന്ന് വാദിച്ചാൽ അത് മുഴുവനും തകർന്നു പോയിട്ടുണ്ട് എന്ന രേഖകൾ വെച്ചുകൊണ്ട് അത് മുഴുവനും തകർന്നു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അതിന് അവരുടെ കൂടെ നേരിട്ടൊരു വേദിയിൽ ഏറ്റുമുട്ടാൻ പോലും നമ്മൾ തയ്യാറാണ്. ഉണ്ടെങ്കിൽ ഖമറുൽ ഉലമയും ഷംസുൽ ഉലമയും അടക്കം വന്നോട്ടെ, അല്ല അവരുടെ എന്താണ് താജുൽ ഉലമയും അടക്കം വന്നോട്ടെ, എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ സമസ്തം ഉണ്ടാക്കിയത് അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തകർന്നു പോയിട്ടുണ്ട്. ആ പഴയ രേഖകളൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ ഉള്ളത് ലീഗിനെ നശിപ്പിക്കുക എന്ന ഒരു മിനിമം പരിപാടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതും അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു, കാന്തപുരത്തിൻ്റെ ആളുകൾക്ക് പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പണ്ഡിതന്മാരാണോ? പണ്ഡിതന്മാർ പെട്ട മനുഷ്യരാണോ? മനുഷ്യരെ പറ്റി അള്ളാഹു പറയുന്നതാണ് ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്, ബുദ്ധി അള്ളാഹു കൊടുത്ത് ചിന്തിക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം മഹാനായ തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ ഷോർട്ടായി ഇവിടെ പറഞ്ഞല്ലോ, വളരെ ഉന്നതമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായി വിധിയോ, വിധി ഓരോ ഭാരതീയനും ഇന്ത്യയുടെ ഭാവിയിൽ അഭിമാനം കൊള്ളാൻ മാത്രം ഉതകുന്നതാണ് റിസൾട്ട്. എന്താണ് ഇന്ത്യയുടെ ഭാവി? സ്വതന്ത്രഭാരതം ഉണ്ടായ ദിവസം തന്നെ രാജ്യം രണ്ടായി പിളർന്നുവല്ലോ, പാകിസ്ഥാൻ പിന്നെ ഇന്ത്യ. മുസ്ലിമീങ്ങൾക്ക് പാകിസ്ഥാൻ കൊടുത്തു, ഹിന്ദുക്കൾക്ക് ഇന്ത്യയും, അങ്ങനെ തന്നെയാണ് ഭാഗിച്ചത്. പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം, അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇങ്ങോട്ടും വരാം എന്ന് അന്നൊരു തീരുമാനമുണ്ടായി, ധാരണയുണ്ടായി. ജിന്നാ സാഹിബ് അടക്കം ഇവിടുന്ന് അങ്ങോട്ട് പോയ കൂട്ടത്തിലാണ്, അഡ്വാനിയൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന കൂട്ടത്തിലാണ്. ആ ഇടങ്ങേറിഞ്ഞ് വരാണ്ടായിരുന്നു ആ മുസീബത്ത്, അവിടെ തന്നെ നന്നാവുകയായിരുന്നു, അതിവിടെ വന്നു.
ആ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് അന്ന് തന്നെ വർഗീയവാദികൾ വാദിച്ചു. പക്ഷെ രാഷ്ട്രത്തിൻ്റെ ശില്പികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ വാദത്തെ വലിച്ചെറിഞ്ഞു. മഹാത്മാഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കി. ആ ഇന്ത്യ ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ്. ലോകത്തിന് മാതൃകയാണ് നമ്മുടെ ഭരണഘടനയടക്കം. ലോകത്തിന് മാതൃകയാണ്. എന്താണ് ഇന്ത്യ? ലോകം വിസ്മയത്തോടെയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത്. എല്ലാ ജാതിയും മതങ്ങളും സംസ്കാരങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അതിമനോഹരമായ ഒരു ശൈലി, അതാണ് നമ്മുടെ മതേതര സംസ്കാരം, ആ സാംസ്കാരിക പൈതൃകം. അത് കാത്തു സൂക്ഷിക്കണമോ അതല്ല മുസ്ലിമില്ലാത്ത ഇന്ത്യ ഉണ്ടാക്കണമോ, അതായിരുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ചോദ്യം. മുസ്ലിമില്ലാത്ത ഇന്ത്യ വേണമെന്ന് വരുൺ ഗാന്ധി ആഗ്രഹിച്ചു. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ അതിപ്രധാനമായ ഒരു ചോദ്യം അതായിരുന്നു. ഇന്ത്യ രാജ്യത്തെ കാലമാത്രയും കാത്തു സൂക്ഷിച്ച മതേതര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കണമോ? കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി പറയേണ്ടത് ന്യൂനപക്ഷങ്ങളാണ്, നമ്മളാണ്. കാരണം മതേതരത്തിന്റെ ആനുകൂല്യം ഏറ്റവും അധികം ആസ്വദിക്കുന്നത് നമ്മളാണ്. ഈയിടെ ബോംബെ ഹൈക്കോടതിയിൽ ഒരാൾ ഒരു കേസ് കൊടുത്തു. പരിശുദ്ധ ഖുർആനാണ് ഇവിടെ തീവ്രവാദം ഉണ്ടാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് അവർ പറയില്ല, ഖുറാനാണ് തീവ്രവാദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഖുറാൻ നിരോധിക്കണം ഇന്ത്യയിൽ, ഖുറാൻ നിരോധിക്കണം. ഹർജി കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജ് ക്ഷുഭിതനായിക്കൊണ്ട് പറഞ്ഞു, ഈ അന്യായക്കാരൻ 6 മാസം കഠിന നടവും 10,000 ഉറുപ്പിക ഫൈനും. അന്യായക്കാരൻ പ്രതിക്കല്ല, പ്രതി ഖുർആനാണല്ലോ സാധു. അന്യായക്കാരനാണ് തടവ്. കോടതി ഞെട്ടിപ്പോയി. പ്രതിയുടെ വക്കീല് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയോട് എന്റെ കക്ഷിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. ജഡ്ജ് പറഞ്ഞു, നോ കമാൻഡ്, മിണ്ടരുത്. മിണ്ടിയാൽ ഈ ശിക്ഷ നേരെ ഇരട്ടിയാകും. 6 മാസം 1 വർഷമാകും, 10,000 20,000 മിണ്ടിയാൽ. അനങ്ങാതിരുന്നോളി, അനങ്ങാതിരുന്നാൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ നേരെ ഇരട്ടിയാകും. ഒരു മതത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഇതിനെ കോടതി കാണുന്നു. ഇത് ഇന്ത്യയാ, മതേതര ഇന്ത്യയിൽ ഈ മാതിരി പ്രവർത്തനം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതാണ് ഇന്ത്യ. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ആ പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായത് ഒരാൾ മാത്രമാണ്, മഹമ്മദ്ലാൽ ദാസ് എന്ന ഹൈന്ദവ സന്യാസി. കഷായ വസ്ത്രം ധരിച്ച്, രുദ്രാക്ഷമാലയണിഞ്ഞ് ആ പള്ളിയുടെ തിരുമുറ്റത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ പള്ളി പൊളിക്കരുതേ, ഇത് ദൈവീക സ്ഥാപനമാണ്, ദൈവത്തിന്റെ കോപം ഉണ്ടാകുമേ. RSS കാരൻ അദ്ദേഹത്തെ വെട്ടിനുറുക്കി കഷ്ടം കഷ്ടമാക്കി, പിന്നെ ആ പള്ളി പൊളിച്ചത്. അവിടെ ഫൈസാബാദ് ജില്ലയിൽ പള്ളി പൊളിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്, 11-ലും BJP മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 11-ലും BJP തോറ്റു എന്ന് മാത്രമല്ല, 10 മണ്ഡലങ്ങളിൽ കെട്ടിവച്ച കാശും പോയി. ഇന്ത്യയിലെ ഹിന്ദു വേദനിക്കുന്ന മുസ്ലിമിന്റെ കൂടെയാണു എന്നതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും. മുസ്ലിമില്ലാത്ത ഇന്ത്യയാക്കാൻ വേണ്ടി ആഗ്രഹിച്ച വരുൺ ഗാന്ധിയുടെ സന്ദേശത്തിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സംസ്കാരത്തിന്, അല്ലെങ്കിൽ അഡ്വാനിയുടെ ഭാവനയ്ക്ക് സ്വതന്ത്ര ഭാരതത്തിൽ സ്ഥാനമില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം. അത് ഉൾക്കൊള്ളാൻ ഏറ്റവും ചുരുങ്ങിയത് മുസൽമാനെങ്കിലും കഴിയണോ? കഴിഞ്ഞോ നിങ്ങൾക്ക്? കഴിഞ്ഞോ നിങ്ങൾക്ക്? വിനയപുരസരം ഞങ്ങൾ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ പിന്നെ പണ്ഡിതന്മാരെന്നല്ല എന്ത് പാമരന്മാരെന്ന് പോലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനുഷ്യരാണോ ഏറ്റവും ചുരുങ്ങിയത്? മനുഷ്യരാണോ നിങ്ങൾ? അല്പമൊന്ന് ചിന്തിച്ചുകൂടെ? 62 വർഷത്തെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ഗവൺമെന്റെ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരിക്കൊടുത്ത മറ്റൊരു ഗവൺമെന്റ് ഉണ്ടോ? 62 വർഷത്തെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആർക്ക് ചോദിക്കാൻ കഴിയും? ഉണ്ടോ? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ലോകം മുഴുവൻ സാമ്പത്തികമായി പാപ്പരായ സമയത്തും ഒരത്ഭുതമായി ഇന്ത്യയെ പിടിച്ചു നിർത്താൻ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന് കഴിഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവൻ അയാൾ ചോദിക്കരുത് എങ്ങനെ
ഇതിൻ്റെ അത്ഭുതം എന്താണ്, ഇതിൻ്റെ ഹിക്മത്ത് എന്താണ്? ഞാൻ ഓർക്കുന്നു, മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. ആ നിവേദനങ്ങളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് മഹാനായ സി എച്ച് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ നിവേദനങ്ങളുടെ കൂമ്പാരത്തിലേക്ക് ഞാൻ കണ്ണോടിച്ചപ്പോൾ ഇതല്പമെങ്കിലും പരിഹരിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വേണം. അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിത് അല്പം സ്വല്പമൊക്കെ പരിഗണിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ലോകം മുഴുവൻ അമേരിക്ക പോലും തകർന്ന് തരിപ്പണമായ സമയത്ത് പിടിച്ചു നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി ലോകം ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടോ എന്ന്. അതുകൊണ്ട് വിനയപുരസരം ഞാൻ പറയട്ടെ, അത്രയേറെ മാറ്റമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ജനവിധി തേടിയത്. ഒരുപാട് ആനുകൂല്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാറിക്കൊരു. ഏറ്റവും ചുരുക്കിയത്, ഏറ്റവും ഒടുവിൽ ചെയ്തത്, നിരക്ഷര കുട്ടികളായ ഒരു സമുദായം, വിദ്യാഭ്യാസമില്ലാത്തവരാണല്ലോ. പഴയകാലത്ത് ഇന്ത്യക്ക് വേണ്ടി ദേശാധിപത്യത്തിനെതിരെ പോരാടുന്ന മഹാന്മാരായ നേതാക്കന്മാർ വൈദേശിക നേതൃത്വത്തെ, വൈദേശിക ആധിപത്യത്തെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം വിശ്വാസ പ്രമാണങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ബഹിഷ്കരിച്ചാൽ പോരാ, അവൻ്റെ ഭാഷയും അവൻ്റെ സംസ്കാരവും അവൻ്റെ ശൈലിയും എല്ലാം ബഹിഷ്കരിക്കണം. ഇംഗ്ലീഷ് പഠിക്കൽ തന്നെ ഹറാമാണെന്ന്, ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർത്തില്ല, അങ്ങനെ നിരക്ഷര കുട്ടികളായി. അതാണ് സർച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളെ പറ്റി പഠിച്ചപ്പോൾ ആദിവാസികളെക്കാളും ഹരിജനങ്ങളെക്കാളും ഗിരിജനങ്ങളെക്കാളും പിന്നോക്കമായ സമുദായമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒരു സംസ്ഥാനത്തൊഴികെ ആ സംസ്ഥാനം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കേരളമാണ്. കേട്ടോ, കേരളമാണ്. കേരളത്തിൽ മുസ്ലിമീങ്ങൾ പിന്നോക്കമല്ല, കേരളത്തിൽ മുസ്ലിമീങ്ങൾ പിന്നോക്കമല്ല. ഇത്രയേറെ പിന്നോക്കം പോയ ആ സമൂഹത്തിന് ജോലി നൽകാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല. നാലാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അവസാനം പ്രധാനമന്ത്രി ആലോചിച്ച് കണ്ടുപിടിച്ച് അർജുൻ സിംഗ് ഹിക്മത്ത് പറഞ്ഞു കൊടുത്ത് മദ്രസ പഠിച്ചിട്ടുണ്ടാവും, എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മതി. ഏ കുഞ്ഞാങ്കുലർത്തേൻ്റെ സർട്ടിഫിക്കറ്റ് മതി ഗവൺമെൻറ് ജോലി കിട്ടാൻ. നിങ്ങൾ ആലോചിക്കണം, CBSE ൻ്റെ